ഈ പ്രതി ഒരു കൊലപാതകിയാണെന്നും ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും തോന്നിയത് ഷുഹൈബിനെ കൊന്ന സമയത്തല്ലല്ലോ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണല്ലോ മനസ്സിലായത് ഉന്മൂലനം ചെയ്യേണ്ട ആളാണെന്ന്. സർ, ഫേസ്ബുക്കിൽ വളരെ ശക്തമായി ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെവിടേക്ക് ചെല്ലും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഇയാൾ ഒരു പ്രതിയായി മാറിയത്? ഇപ്പം CBI ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെന്തോ കേന്ദ്രമായിട്ടെന്തോ ബന്ധമുള്ളതുകൊണ്ടെന്നാണ്. CBI അസ്പൃശ്യരായത് എപ്പോഴാണ്? മാത്രമല്ല AK ഇപ്പോൾ പോലീസിനെ ചെറുതാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല, അതുകൊണ്ടാണ് CBI എതിർക്കുന്നതെന്ന് പറയുമ്പം ശ്രീ AK ബാലൻ കണ്ണൂര് കളക്ട്രേറ്റിൽ നടന്ന സമാധാന ചർച്ചയിൽ CBIക്ക് വിടാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പോലീസിനെ കൊച്ചാക്കിയതിൻ്റെ പേരിൽ AK ബാലൻ്റെ പേരിൽ നടപടിയെടുക്കണ്ടേ? അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഇതുവരെ തില്ലങ്കേരിയെ സംരക്ഷിച്ചു വരികയായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി കുറി നടത്തി, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് മാസച്ചെലവിനുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അവസാനം ഫേസ്ബുക്കിൽ ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ ആണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉണർന്നിരിക്കുന്നത്. അതും ഷുഹൈബുമായി ബന്ധപ്പെട്ട കേസ് തെളിയണമെന്നുള്ളതിലല്ല. ഇപ്പോൾ പോലീസ് കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളിലും കൊലപാതകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടല്ല പോലീസ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള രഞ്ജിത് കുമാറിനെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ള സമയത്ത് എന്തിനാണ് പഴയ BJP സർക്കാരിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ കൊണ്ടുവന്ന് ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത്? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ CBI സോളാർ കേസിലെ പ്രതി ആയിട്ടുള്ള ഒരാൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ CBI എന്ന് പറയുമ്പോൾ നമ്മളെ പോലീസിനെ കുറിച്ച് ഓർത്തില്ലേ? ആ സമയത്ത് നമ്മുടെ പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി എന്തിനാ CBIക്ക് വിട്ടത്? എന്നാൽ ഇവിടെ മരിച്ചുപോയ ഒരു ഷുഹൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ രക്ഷിതാക്കൾ CBIക്ക് വേണ്ടി യാചിച്ചു നിൽക്കുമ്പോൾ അതിനെ പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റിയിട്ട് ഇതുവരെ അത് പറയുമ്പോൾ അത് കേന്ദ്രത്തിന് അനുകൂലിക്കലാണ്. എന്നാൽ കേന്ദ്രം കൊണ്ടു നടന്ന സോളിസിറ്റർ ജനറലിനെ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന കേന്ദ്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ. ഏതായാലും ഇത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അങ്ങയുടെ മറുപടിയോടുകൂടി അത് കൂടുതൽ സുവ്യക്തമായി എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലായ സാഹചര്യത്തിൽ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് അനുവദിക്കാതെ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോകും.